ഉള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്ക് അകത്ത് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് ഷാമ്പു ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഡാൻഡ്രഫ് ഉള്ളവർക്കും അതുപോലെ തന്നെ നല്ല ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്കും ആണ്. അപ്പം ഓയിലി സ്കിൻ ഉള്ളവർക്ക് തന്നെ ഓയിലി സ്കാൽപ്പും കാണും, ഓയിലി സ്കിൻ അല്ലാത്തവർക്കും ഓയിലി സ്കാൽപ്പിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഇത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ആവും. അതുപോലെ തന്നെ എനിക്ക് യൂസ് ചെയ്തിട്ട് എന്റെ ഡാൻഡ്രഫ് കളയാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത്. അപ്പൊ ഇത് ശരിക്കും ഞാൻ ഇപ്പൊ തുടക്കത്തിൽ കാണിച്ച പോലെ തന്നെ എന്റെ സ്കാൽപ്പിന് ഡാൻഡ്രഫോ ഡ്രൈ സ്കിൻസോ ഒന്നുമില്ല, ഡേർട്ടും ഒക്കെ പോയി ഭയങ്കര ക്ലീൻ ആണ് സ്കാൽപ്പ്. അതുപോലെ തന്നെ മുടി എത്ര ഹെൽത്തി ആണെന്ന് നിങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടല്ലോ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഇവിടെ ആകെ ഒരു 4 ഇൻഗ്രീഡിയൻസ് മതി. ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനു മുമ്പ് എന്തോ പറയുന്ന പോലെ തന്നെ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ, എന്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ കൂടെ തന്നെ ഓളൈക്കൺ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലി മെമ്പർ ആവേണ്ടതാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് വെൽക്കം. ഒട്ടും തന്നെ താമസിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റീത്ത പൗഡറാണ് കേട്ടോ. ഇത് സോപ്പ് നട്ട് പൗഡർ എന്ന് പറയും. നമുക്കിത് ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് 50 ഗ്രാമിന് 30 രൂപയുള്ള അമർജ്യോതി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. അതുപോലെ തന്നെ നമുക്കിത് ഓൺലൈനും അവൈലബിൾ ആണ്. നമുക്കൊന്നുമില്ല പൊടിയായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ കണ്ടോ, ഇതാണ് ഈ റീത്ത കാ. അപ്പൊ ഈ കായ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഈ റീത്ത പൊടിയാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഇതിന്റെ ഗുണം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി വളരാൻ നല്ല അടിപൊളിയായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് കളയാനും, ഇപ്പൊ ഭയങ്കര ഓയിലി സ്കാൽപ്പ് ഒക്കെ ഉള്ളവരില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്രയോജനപ്പെടുന്നതാണ്. പിന്നെ പേൻ ശല്യവും കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് രണ്ടാമത് വേണ്ടത് നെല്ലിക്ക പൊടിയാണ്. നെല്ലിക്കപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ പാക്കറ്റഡ് ആയിട്ട് റീത്തപ്പൊടി കിട്ടുന്ന പോലെ തന്നെ ആയുർവേദ കടയിൽ നിന്നും കിട്ടും, അല്ലെങ്കിൽ പൂജാ സ്റ്റോഴ്സ് ഒക്കെ ഇല്ലേ അവിടെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ആണെങ്കിലും വാങ്ങിക്കാം. ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ ഇതിന് 60 ഗ്രാമിന് 40 രൂപയാണ്. ഇതും അമർജ്യോതിയുടെ തന്നെയാണ്. ഈ നെല്ലിക്കാപ്പൊടിയും റീത്താപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് തലയിൽ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഈ മുടി നരയ്ക്കുന്നതൊക്കെ കൺട്രോൾ ചെയ്യാൻ നല്ലതായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഇത് ഞാനിപ്പോൾ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്. ഇതൊരു 3 സ്പൂൺ ഉലുവയാണ്. പിന്നെ ഒരു 5-6 ചെമ്പരത്തി പൂ കൂടി എടുത്തിട്ടുണ്ട്. അപ്പം 5 ഇതൾ ചെമ്പരത്തി എടുക്കുകയാണെങ്കിലാണ് കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്നത് നമ്മുടെ ഹെയർ റീഗ്രോത്തിന്. അപ്പം ഇതാണ് നമ്മുടെ ഷാംപൂവിന് വേണ്ട ഐറ്റംസ്. ഇനി ഇതെങ്ങനെയാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പം നമുക്ക് ഷാംപൂ ഉണ്ടാക്കാൻ ആദ്യം ഒരു പാനിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇൻഗ്രീഡിയൻസ് ഇട്ടു കൊടുക്കുക. ചെമ്പരത്തിയാണ് ഇട്ട് കൊടുത്തത്, അതൊരു 5 ചെമ്പരത്തി ഉണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് 2 സ്പൂൺ നെല്ലിക്ക പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നെല്ലിക്ക പൗഡർ 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടത് നമ്മൾ റീത്തപ്പൊടി നല്ല കനത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം അതൊരു 4 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂൺ നെല്ലിക്കയും 4 സ്പൂൺ റീത്തപ്പൊടിയും. ഞാനത് എടുത്തപ്പോൾ കുറച്ച് കിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് നമ്മളുടെ ഉലുവ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ഉലുവ കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് അതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടികളൊന്ന് മിക്സ് ആവാനും പിന്നെ ആ ചെമ്പരത്തിയുടെയും ഉലുവയുടെ ഒക്കെ സത്ത് ഒന്നിറങ്ങാനും നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഇനി ഒരു 15 മിനിറ്റ് അടച്ചു വെക്കാം. 15 മിനിറ്റ് വേണമെന്നില്ല, ഒരു 10 മിനിറ്റ് ആണെങ്കിലും മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പത വരാൻ തുടങ്ങും, അപ്പൊ തന്നെ നിങ്ങളിത് നിർത്തുക. സിമ്മയിലിട്ട് വേണം ഇത് തിളപ്പിക്കാനേ. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എന്ത് ഇതുപോലെ പതഞ്ഞു വരും കേട്ടോ. ഇത് പതഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓഫാക്കി വെക്കാം. അതുപോലെ അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഇതിന്റെ തണുപ്പ് ചൂട് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഉപയോഗിക്കാം. അപ്പം ഈ ഷാംപൂ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഹെയർ ഫുള്ള് വെറ്റാക്കുക കേട്ടോ. നിങ്ങളും ഇപ്പം കുളിക്കാൻ കയറുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം മുടി നനച്ചതിന് ശേഷം നമ്മൾ ഈ ഹോം മെയ്ഡ് ഷാംപൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മേൽ കഴുകുക. അപ്പം ആ മേൽ കഴുകുന്ന ഗ്യാപ്പിൽ ഈ നമ്മൾ ഉണ്ടാക്കിയ ഷാംപൂ മുടിയിലിരുന്നിട്ട് അതിൻ്റെ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തോളും. മുടിയിലെ ചെളിയും ഓയിലി സ്കാൽപ്പും ഒക്കെ മാറ്റിക്കോളും. അപ്പം ഞാനിപ്പോൾ ബാത്റൂമിൽ കാണിക്കാനുള്ള അസൗകര്യം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്പ്രേ ബോട്ടിൽ വെച്ച് ഇതുപോലെ സ്പ്രേ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. മുടി നല്ലപോലെ വെറ്റാക്കുക. അതിനുശേഷം നമ്മുടെ ഷാംപു ചൂടാറിയതിനു ശേഷം ഇതുപോലൊരു ബോട്ടിലേക്കോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കപ്പിലേക്കോ മാറ്റുക. നിങ്ങൾ സ്റ്റോർ ചെയ്ത് പിന്നീടും വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലേക്ക് മാറ്റുന്നതായിരിക്കും സൗകര്യം. എന്നിട്ട് ഇതുപോലെ നിങ്ങൾ സ്കാൽപ്പിലൊക്കെ ഫുള്ള് നല്ല വൃത്തിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് മസാജിങ്ങിനാണ്. നമ്മളിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം
ഒരു 5 മിനിറ്റ്സ് കണ്ടിന്യൂസ്ലി നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളിത് വാഷ് ചെയ്യുള്ളൂ, എന്നാലേ ആ ഓയിൽനെസ്സും ഡേർട്ടും ഒക്കെ വലിഞ്ഞു പോരത്തുള്ളൂ. ഇതിന് ശേഷം കണ്ടീഷൻ ചെയ്യാൻ മറക്കരുത്. ഇത് ഹോം മെയ്ഡ് ഷാംപൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം മുടി ഒന്ന് കണ്ടീഷൻ ചെയ്യുമെങ്കിൽ നല്ലൊരു സ്മൂത്ത് ആയിട്ട് മുടി കിടക്കത്തുള്ളൂ. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ട ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മുടിയിലെ ചെളിയും ഓയിൽനെസ്സും ഒക്കെ വലിച്ചെടുക്കാൻ അടിപൊളിയായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഷാംപൂ ഒരു 2-3 വീക്സോളം നിൽക്കുന്നതാണ് കേട്ടോ. നിങ്ങളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, നല്ല ക്ലോസ് ആക്കി ഒരു കണ്ടെയ്നറിനകത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ എന്നിട്ട് യൂസ് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിന് വെളിയിൽ എടുത്ത് വെക്കുക. അതിന്റെ ആ ഒരു തണുപ്പ് മാറിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പൊ നല്ലപോലെ മുടിയിൽ മസാജ് ചെയ്തതിന് ശേഷം നിങ്ങളിത് വാഷ് ചെയ്ത് കളയുക കണ്ടീഷൻ ചെയ്തിട്ട്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഷാംപൂ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഒരു 2.5 ആഴ്ച വരെ ഇത് ഫ്രിഡ്ജിലിരിക്കും. അപ്പൊ നിങ്ങൾ ഷാംപൂ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു 1 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് ഇത് എടുത്ത് മാറ്റണം. എന്നിട്ട് അതിന്റെ തണുപ്പ് പോയി കഴിയുമ്പോഴേ യൂസ് ചെയ്യാവുള്ളൂ. ഡയറക്റ്റ് തണുപ്പ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് പനിയും സൈനസൈറ്റീസ് ടോൺസസ് അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ തണുപ്പ് പോയി കഴിഞ്ഞിട്ടേ യൂസ് ചെയ്യാവുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. കാണുന്നവരൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ പക്ഷെ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇച്ചിരി പോലും ഒരു തരേ ഇഷ്ടപ്പെട്ടുള്ളെങ്കിൽ പോലും ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പൊ പിന്നെ ആദ്യമായിട്ട് വീഡിയോ എങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കണം. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ വരാം. ബൈ ബൈ.